അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കരുതിയ ദിവസമൊന്നുമല്ല കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ഈ കുളത്തിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറി ഉള്ള സ്ഥലമാണ് കേട്ടോ ഇരിക്കുളം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അങ്ങനെ പോയപ്പോൾ എടുത്താണ്. അപ്പോൾ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഈ കാണുന്നത് അംഗൻവാടിയാണ്. ഇപ്പോൾ അവിടെ കുത്തിവെപ്പ് നടക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ടുട്ടൂസിന് 4.5 വയസ്സിലുള്ള വെച്ചിട്ടുള്ള, ഇപ്പോൾ അവൾക്ക് 8 വയസ്സായി. അത് കാരണം 4.5 ഉള്ളതൊന്നും ഇപ്പോൾ വെക്കാൻ പറ്റില്ല. അതിന് പകരം 4.5 കഴിഞ്ഞാൽ പിന്നെ TD ഓർ TT ആണ് വെക്കുക. അപ്പോൾ അവൾക്ക് TD വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തലേന്ന് നഴ്സുമാർ വെക്കുമല്ലോ, കുത്തിവെപ്പ് നടത്താൻ വേണ്ടിയിട്ട് നഴ്സുമാർ വരും, ഡോക്ടറും വരും. അപ്പോൾ അതിലൊരു നഴ്സ് എൻ്റെ അനിയത്തിയുടെ മുത്തോള ഹസ്ബൻഡിൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ അവർ തലേന്ന് വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നാളെ ഇങ്ങനെ കുത്തിവെപ്പ് നടത്താൻ വരുന്നുണ്ട്, ഡോക്ടർക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മോൾക്ക് വെച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരൊന്ന് നാളെ വന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെന്നതാണ് കേട്ടോ. അപ്പോൾ ഷംസുദ്ദീൻ ഡോക്ടറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടുട്ടൂസിന് പനി അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ ഡോക്ടറെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ പോവാറുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ നഴ്സറിയിലെ കുട്ടികൾ. പിന്നെ അത് ചീച്ചി അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളൊക്കെ പരിപാടിയിലാണ്. പിന്നെ ബ്ലാക്ക് തട്ടിട്ടാണ് കേട്ടോ മുത്തോള റിലേറ്റീവ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു നഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ടുട്ടൂസിന് ഇഞ്ചക്ഷൻ എടുത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം അവൾക്ക് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുറത്തിറങ്ങിയപ്പോഴും അവളുടെ മുഖമല്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അവൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അംഗൻവാടിക്കൊക്കെ ഞങ്ങൾ പോന്നിട്ട് കുറേ ആയിട്ടോ. ഇവിടെയൊന്നും അല്ലേന്ന് അംഗൻവാടി ഉണ്ടായിരുന്നത്, ഞങ്ങളെ വീടിൻ്റെ ഒക്കെ അവിടെ ആയിരുന്നു ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പോരണം. പിന്നെ ആ കുളം എന്ന് പറഞ്ഞാൽ ഭയങ്കര മെമ്മറിയാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട സമയത്ത് എല്ലാവരും ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഒരു ടൈമിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈമിൽ അങ്ങനെ ഒരുമിച്ച് കുളത്തേക്ക് ചാടാൻ വേണ്ടി പോരാറുണ്ട്. പിന്നെ സ്കൂളില്ലാത്ത സമയത്തും ഇപ്പോൾ ശനിയായാലും ഞായറായാലും ഞായറാഴ്ച എല്ലാവരും വരണം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചാടി മറിയലുണ്ട് കേട്ടോ ഈ കുളം. ഇപ്പോൾ പിന്നെ വല്ലാതെ അങ്ങനെ ആരും യൂസ് ആക്കലില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇത് ഭയങ്കര രസമായിരുന്നു. കുറേ ടൈം നമ്മൾ കുളിക്കാൻ വന്നാലൊക്കെ കുറേ ടൈം ഇവിടെ ചാടി കളിച്ചിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഓർമ്മയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അംഗൻവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് മറിയുമാൻ്റെ വീട്. അപ്പോൾ അവൾക്ക് ഞാൻ വിളിച്ചു, അവൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ അവൾ അവിടെ ഇല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞു പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവളെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയത് അവിടെ ആ കുളത്തിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ആയിട്ട് മുത്തോളെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ ഇങ്ങോട്ടാണ് ഞങ്ങളെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വീട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും കയറി അവളെ വീടൊക്കെ കാണാനായിട്ട്. അപ്പോൾ പുതിയ വീടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം, കൂടുതലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ടുട്ടുവിനെ അവിടുന്ന് ഇതേ അവൾ ജംഷി വെള്ളം തന്നിട്ടുണ്ട് ഗുളിക കൊടുത്തള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിലെത്തിയാരെ കൊടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേദന ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയായിരുന്നു പറഞ്ഞു. പിന്നെ അവൾക്ക് ഈ ഒരു ഗുളിക മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പിന്നെ വേദന ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ജംഷിൻ്റെ വാഷ് ബേസ് ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അധിക വീടിനും ഈ ഒരു ടൈപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഫ്ലോറ് മാർബിളാണ്, ഞാൻ കാണിച്ചു തരാം. ഒരു സെൻറ്ററിലൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇത് സോഫ സെറ്റാണ്. അപ്പോൾ സിറ്റ് ഔട്ടിന് നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് പോകുന്നത്. പിന്നെ ലിവിങ് ഏരിയയിലാണ് സെറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഭാഗം ഹൗസ് ചെയറിൻ്റെ ഒക്കെ അവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ ആക്കി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കിച്ചണ്. കിച്ചൺ രണ്ട് കിച്ചണുണ്ട്, വർക്ക് ഏരിയ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ സെൻറ്ററിൽ ഇതേ ഡൈനിങ് ടേബിളും വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കിച്ചൺ അവിടെയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ അധികം ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഡൈനിങ് ഹാളിലാണ് കേട്ടോ. ഡൈനിങ് ഹാൾ എന്ന് വെച്ചാൽ വലിയൊരു ഹാളിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു ഭാഗം ലിവിങ് ഏരിയയും ഒരു ഭാഗം ഡൈനിങ് ഏരിയയും ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഭാഗത്താണ് ജിപ്സം വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്, ലിവിങ് ഏരിയ. അവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അവിടെ മുകളിൽ സ്റ്റെയറിൻ്റെ അവിടെ സെൻറ്ററിൽ വിൻഡോ കൊടുക്കുമല്ലോ, അതിന് പകരം ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫ്ലോറിങ് അതേ കണ്ടോ, ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാർബിളാണ് ചെയ്തിട്ടുള്ളത്. ഇത് ലിവിങ് ഏരിയയിലാണ് കേട്ടോ ഈ കാണുന്നത്.
പിന്നെ സിറ്റ് ഔട്ടിലാണ്, ഇത് ഗ്രീൻ കളറിലുള്ള ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിലായിട്ട് ബ്ലൂ ആയിട്ടുള്ള മാറ്റ് ഇട്ടിട്ടുണ്ട്, രണ്ട് സ്റ്റെപ്പിലും അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിറ്റ് ഔട്ടിൽ ഇതുപോലെ ഒരു വുഡിൻ്റെ സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടുട്ടൂസിന് ഇപ്പോൾ ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട്, വേദനയൊന്നുമില്ല. അപ്പോൾ താറാവിനെ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ അവിടുന്ന് പോകുന്ന ഇപ്പോൾ സിനുവിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ പോകുന്നപ്പോൾ ഫ്രെയിം കൊടുക്കാണ്ടായിരുന്നു, ഫ്രെയിം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ അങ്ങ് തിരിച്ചു വരുമ്പോൾ വരുന്ന എഴുതിയിട്ട് അവൾ നാരങ്ങവെള്ളമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആയിട്ട് റെസ്റ്റിലാണ്. അപ്പോൾ ഇത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. അപ്പോൾ അവൾ വെള്ളം എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു നല്ലൊരു സ്പേസ് കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഇടായിട്ട് അവരുണ്ടാക്കിയതാണ് കേട്ടോ. വാഷ് ബേസിനുള്ള സ്പേസാണ്. അതുപോലെ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കാല് കഴുകാനും ഉള്ളു കൊടുക്കാനും എല്ലാത്തിനും പറ്റണൊരു സ്പേസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സിനു വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ സിനുവിൻ്റെ മുന്നിലുള്ള ഒരു ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ മണി പ്ലാന്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് മണി പ്ലാന്റ് ഉണ്ടല്ലോ, അതാ തോന്നുന്നുണ്ട് ആ കണ്ടിട്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ലഡു നമുക്ക് കിട്ടി. ലഡു ആരെ വകയെന്ന് വെച്ചാൽ അമ്മായിൻ്റെ പേരെ കുട്ടി റിനുവിൻ്റെ. റിനു എലക്ഷനിൽ എന്തോ അവൾ ക്ലാസ് ഫീസിൽ റെപ്പായിട്ട് ഞങ്ങൾ കുറേ ആയി ചിലവാണെന്ന് പറഞ്ഞ് കിടക്കണം. അപ്പോൾ അവളങ്ങനെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.